excellent oilless chicken fry ആണ് ഉണ്ടാക്കാൻ പോണേ. Let's go to the video. ആദ്യം കുറച്ച് ക്ലീൻ ചിക്കന് നമുക്ക് എടുത്തു വെക്കാം. ഇനി ഇതിലേക്ക് തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അടുത്തതായിച്ച് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ഫ്രീ ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമ്മളൊരു രണ്ട് വലിയ ഓണിയൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണിയൻ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഒരു രണ്ട് വലിയ ഉള്ളിയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ ഒന്നരയോ തക്കാളി നമുക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പാനിൽ നമ്മൾ ഓയിലൊന്നും തന്നെ ഒഴിച്ചിട്ടില്ല. ഓയിലോ വെള്ളമോ ഒന്നും നമ്മൾ ചേർക്കേണ്ട. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഈ ഉള്ളിയുടെയും തക്കാളിൻ്റെയും ഒക്കെ കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഓയിലും വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് പാനൊക്കെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലും വെള്ളം ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് നോക്കണം. ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ഇതിനകത്ത് ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കിടന്ന് ചിക്കൻ വേന്ത് കിട്ടും. അപ്പോൾ ഈ ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്ന മുളകും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം.
ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഫുള്ള് ഫ്രൈ ചെയ്യാണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് എടുക്കാം. അല്ല, നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു എക്സ്ട്രാ സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇനി പെപ്പർ പൗഡർ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ കുറച്ച് ചുവന്ന മുളകും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. നമുക്കിത് ആദ്യം തന്നെ ഒണിയൻ വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് തന്നെ ചിക്കൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ കുക്കായതിനു ശേഷം പിന്നെ നമ്മൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലേ.